ಆಬ ವಿದ್ಯಾಲಯವೇ മലയാളികൾ നെഞ്ചേറ്റിയ ഈ ചലച്ചിത്രഗാനം എഴുതിയ തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ എന്ന കവിയുടെ നാട്ടിൽ നിന്നും റെയിൽവേയിൽ ഉദിച്ചുയർന്ന മഹത് വ്യക്തിത്വമാണ് സഖാവ് സി എസ് കിഷോർ എന്ന സമാനതകളില്ലാത്ത നേതാവ്. തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ ഒരു കവിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ കിഷോർ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു ധീര സമര നായകനാണ്. 1984 സഖാവ് കിഷോർ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ അപ്രന്റീസ് ഡീസൽ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്നത്. ആദ്യ പരിശീലനം ബാംഗ്ലൂരിലെ പരിശീലന കേന്ദ്രത്തിലായിരുന്നു. തുടർന്ന് തിരുച്ചിറപ്പള്ളിയിലെ പരിശീലന കേന്ദ്രത്തിൽ ഡീസൽ അസിസ്റ്റന്റായി എത്തി. അവിടെ വച്ചാണ് ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ സമരനായകൻ സഖാവ് കെ എ എസ് മണിയെ പരിചയപ്പെടുന്നത്. 1981 സമരത്തിൽ പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം സംഘടന നടത്തിയ നിരന്തര പ്രതിഷേധങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും വിജയത്തിലൂടെ സർവീസിൽ തിരിച്ചെത്തിയതിനെ തുടർന്നാണ് സഖാക്കൾ കെ എ എസ് മണി, വി കെ ശ്രീകുമാർ, പി ജനാർദ്ദനൻ, ശിവശങ്കരൻ നായർ, എ പി റെഡ്ഡി തുടങ്ങിയവർ തിരുച്ചിറപ്പള്ളിയിലെ പരിശീലന കേന്ദ്രത്തിലെത്തുന്നത്. അന്നത്തെ പരിചയപ്പെടലും സൗഹൃദവും കിഷോറിലെ സമരാവേശത്തെ ഉണർത്തി. റെയിൽവേയിൽ നടമാടുന്ന മനുഷ്യത്വരഹിതമായ അധികാരികളുടെ പെരുമാറ്റവും അസഹനീയമായ ജോലി സാഹചര്യങ്ങളും ചോദ്യം ചെയ്യാൻ സംഘടിത നീക്കങ്ങൾ ആവശ്യമാണെന്ന തിരിച്ചറിവ് ഈ കാലയളവിൽ തന്നെ കിഷോറിൽ വേരുറയ്ക്കാൻ ഈ പരിചയങ്ങൾ കാരണമായി. 1985 ഈറോഡ് ഡിപ്പോയിൽ ഡീസൽ അസിസ്റ്റന്റായി ജോലി ആരംഭിച്ചു. 14-16 മണിക്കൂറുകളോളം നീളുന്ന ജോലി. ഹോം സ്റ്റേഷൻ വിട്ടാൽ 4-5 ദിവസത്തിന് ശേഷം മാത്രം തിരികെ എത്താനാവുന്ന സ്ഥിതി. ഹെഡ്ക്വാർട്ടറിലേക്ക് എത്തുന്ന ജോലി സമയം 8 മണിക്കൂറിൽ കുറവാണെങ്കിൽ 10 മണിക്കൂറിലും അല്ലെങ്കിൽ 14 മണിക്കൂറിലും ഡ്യൂട്ടിക്ക് വിളിക്കുന്ന രീതി. ലീവും റെസ്റ്റും നിഷേധിക്കപ്പെടുന്ന ദുരവസ്ഥ. അങ്ങനെ കൊടിയ ദുരിതങ്ങൾ നിറഞ്ഞ തൊഴിൽ അന്തരീക്ഷത്തിന് അറുതി വരുത്താൻ സംഘടിതമായ ചെറുത്തുനിൽപ്പ് മാത്രമേ വഴിയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നും അന്ന് റണ്ണിംഗ് സ്റ്റാഫായി ഉണ്ടായിരുന്ന പരിമിതമായ ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സഖാവിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടക്കം. 1986 സഖാവ് കിഷോർ ഷൊർണൂർ ഡിപ്പോയിലേക്ക് സ്ഥലം മാറിയെത്തി. ഷൊർണൂരിൽ അക്കാലത്ത് ജോലി ചെയ്തിരുന്ന AELRSA മുതിർന്ന നേതാക്കളുമായുള്ള സമ്പർക്കം സഖാവ് കിഷോറിൻ്റെ ചിന്തകൾക്ക് പുതിയ ദിശാബോധം നൽകി. AELRSA മുന്നണി പോരാളിയും സംഘാടകനുമായി സഖാവ് രൂപാന്തരപ്പെട്ടു. 1981 AELRSA നടത്തിയ അഖിലേന്ത്യാ സമരത്തെ പരാജയപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടത്തിയ ആസൂത്രിതമായ ശ്രമങ്ങളെ തുടർന്ന് സംഘടനയ്ക്ക് ചില തിരിച്ചടികൾ നേരിട്ടിരുന്നു. നേതൃനിരയിലുള്ള പലരെയും സർവീസിൽ നിന്നും പുറത്താക്കുകയോ നിർബന്ധിത പെൻഷൻ നൽകി പറഞ്ഞയക്കുകയോ ചെയ്തിരുന്നു. AELRSA സംഘടനയുമായി റെയിൽവേ ഭരണകൂടത്തിനുണ്ടായിരുന്ന കൂടിയാലോചനാ സൗകര്യങ്ങൾ, അതായത് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് ഗ്രിവൻസ് കമ്മിറ്റി, പിൻവലിച്ചു. പിരിച്ചുവിടലിനും ഇതര പകപോക്കൽ നടപടിക്കുമിടയിൽ 10 മണിക്കൂർ ജോലി സമയം സംബന്ധിച്ച കരാറിൽ വെള്ളം ചേർക്കാനും കപ്ലിംഗ് പോലുള്ള ജോലികൾ ലോക്കോ റണ്ണിംഗ് ജീവനക്കാരൻ്റെ ചുമലിൽ വച്ചുകെട്ടാനും നിയമ ഭേദഗതികൾ കൊണ്ടുവന്നു. അങ്ങനെ 1960s നടത്തിയ ത്യാഗോജ്വല സമരങ്ങളുടെ നേട്ടങ്ങളെല്ലാം കവർന്നെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് സഖാവ് കിഷോറിനെ പോലെയുള്ളവരുടെ യുവരക്തം സംഘടനയ്ക്ക് പുതിയ ഊർജവും ഉണർവും പകരുന്നത്. സഖാക്കൾ എൽ മണി, കെ എ എസ് മണി, ആർ സൗന്ദരപാണ്ഡ്യൻ, പി സി ഏഞ്ചൽ, ജി ശിവശങ്കരൻ നായർ, പി വിജയകുമാർ, ബി കെ ശ്രീകുമാർ, സുബ്ബാറെഡ്ഡി തുടങ്ങിയ സമരനായകരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടിയായപ്പോൾ പലയിടത്തും സംഘടന പുതുജീവൻ വച്ചു. അടിച്ചേൽപ്പിക്കപ്പെട്ട കരിനിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. 10 മണിക്കൂറിനപ്പുറം ജോലി ചെയ്യാൻ മനസ്സില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗുഡ്സ് ട്രെയിനുകൾ വ്യാപകമായി നിർത്തിയിട്ടുകൊണ്ടുള്ള പുതിയൊരു സമരമുഖം തിരുവനന്തപുരം ഡിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സഖാവ് എൽ മണിയുടെ നേതൃത്വത്തിൽ 1987 ശക്തമായ രീതിയിൽ ആരംഭിച്ചു. അക്കാലത്ത് ഈറോഡ് ഡിപ്പോയിൽ റിലീവിംഗ് ഡ്യൂട്ടിക്കെത്തിയ സഖാവ് കിഷോർ ബൊമ്മിടി സ്റ്റേഷനിൽ 10 മണിക്കൂറിൽ റിലീഫ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. പാലക്കാട് ഡിവിഷനിൽ 10 മണിക്കൂർ റെസ്റ്റ് ക്ലെയിമിംഗ് പ്രതിഷേധത്തിൻ്റെ ആരംഭം ഇവിടെ നിന്നാണ്. 1989 സഖാവ് ഗുഡ്സ് ഡ്രൈവറായി ഈറോഡ് നിയമിതനായി. റണ്ണിംഗ് സ്റ്റാഫിൻ്റെ, വിശേഷിച്ച് ഗുഡ്സ് ഡ്രൈവർമാരുടെ എക്കാലത്തെയും ഒരു സുപ്രധാന കേന്ദ്രം തന്നെയായ ഈറോഡ് ഡിപ്പോയിൽ സഖാവ് കിഷോർ
തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്നുകൊണ്ട് പീരിയോഡിക്കൽ റെസ്റ്റിനും 10 മണിക്കൂർ ജോലി സമയത്തിനുമൊക്കെ വേണ്ടിയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈറോഡിൽ ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനെ ശക്തമായ സംഘടനയാക്കി മാറ്റി. 1990 മുതൽ 1999 വരെ അദ്ദേഹം പാലക്കാട് ഗുഡ്സ് ഡ്രൈവറായി സേവനമനുഷ്ഠിച്ചു. 10 മണിക്കൂർ ജോലി സമയത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഒരു വേലിയേറ്റ കാലമായിരുന്നു അക്കാലം. ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള വർക്കിംഗ്, പൈലറ്റ് ട്രെയിൻ വർക്കിംഗ് തുടങ്ങിയ സുരക്ഷിതത്വത്തിന് വെല്ലുവിളിയായ സമ്പ്രദായങ്ങൾക്കെതിരെയും വലിയ പ്രക്ഷോഭങ്ങൾ അക്കാലത്ത് നടക്കുകയുണ്ടായി. ലീവിന് ശേഷം നോട്ടവേഴ്സിന്, അതായത് രാത്രി കൃത്യം 12 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതിക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി സഖാവ് കിഷോറിൻ്റെ ഉൾപ്പെടെ പങ്കാളിത്തത്തോടെ നിരാഹാര സമരം നടത്തുകയുണ്ടായി. റണ്ണിംഗ് സ്റ്റാഫിൻ്റെ അക്കാലത്തെ ആദ്യത്തെ നിരാഹാര സമരം ഇതായിരുന്നു. റെസ്റ്റ് ക്ലെയിമിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി ചാർജ്ഷീറ്റുകളും ശിക്ഷാനടപടികളും സഖാവ് CS കിഷോറിനും സഹപോരാളികൾക്കും നേരിടേണ്ടി വന്നെങ്കിലും 1992 CIT വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവ പലതും പിന്നീട് റെയിൽവേക്ക് റദ്ദ് ചെയ്യേണ്ടി വരികയുണ്ടായി. പൈലറ്റ് ട്രെയിൻ വർക്കിങ്ങിനെതിരായി നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരായ റെയിൽവേ നടപടികളുടെ ഭാഗമായി സഖാക്കൾ TR നിരഞ്ജൻ, KV ജോയ്, V സുനിൽകുമാർ എന്നിവരെ പിരിച്ചുവിടാനുള്ള നീക്കം നടന്നു. ഇതിനെതിരെ 96 മണിക്കൂറിലധികം നീണ്ട നിരാഹാര സമരം നടത്തുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചവരിൽ സഖാവ് CS കിഷോറും ഉണ്ടായിരുന്നു. 10 മണിക്കൂർ സമരവുമായി ബന്ധപ്പെട്ടും പിരിച്ചുവിടൽ നീക്കങ്ങൾ റെയിൽവേ നടത്തിയപ്പോഴും നിരാഹാര സമരമടക്കമുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് സഖാവ് CS കിഷോറും സഹപ്രവർത്തകരും നേതൃത്വം നൽകി. 1992 CAT വിധിയോടു കൂടി 10 മണിക്കൂർ ജോലി നേരത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഒരു പരിധിവരെ വലിയൊരു വിജയം നേടാനായെങ്കിലും പിന്നീടും നിരവധി പോരാട്ടങ്ങൾ ആ വിഷയത്തിൽ AILRSA നടത്തേണ്ടി വന്നിട്ടുണ്ട്. കപ്ലിംഗ്, അൺകപ്ലിംഗ് ഡ്യൂട്ടി റണ്ണിംഗ് സ്റ്റാഫിൻ്റെ തലയിൽ കെട്ടിവച്ച റെയിൽവേ നടപടിക്കെതിരായും പീരിയോഡിക്കൽ റെസ്റ്റ് നിഷേധിക്കുന്നതിനെതിരായും യൂണിഫോം അലവൻസിന് വേണ്ടിയും ഒക്കെ നടന്ന നിരവധിയായ സമരങ്ങൾക്ക് മുന്നണി പോരാളികളായി സഖാവ് കിഷോറും സഹപ്രവർത്തകരും സംഘടനയ്ക്ക് ഊർജവും ആവേശവും പകർന്നു. ലോക്കോയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ബാക്ക്റെസ്റ്റോടുകൂടിയ സീറ്റ് നേടിയെടുക്കാൻ വേണ്ടിയും പ്രക്ഷോഭങ്ങൾ നയിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ. ആ പ്രക്ഷോഭങ്ങളുടെയും മുന്നണിയിൽ സഖാവ് CS കിഷോർ ഉണ്ടായിരുന്നു. തമിഴും മലയാളവും ഇംഗ്ലീഷും നന്നായി കൈകാര്യം ചെയ്യുന്നതിനും പ്രസംഗിക്കുന്നതിനും വലിയ കഴിവുള്ള സഖാവ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ ആകെ ചൂടും ചൂരും മറ്റ് ഡിവിഷനുകളിലേക്കും എത്തിക്കുന്നതിലും അവിടങ്ങളിലും സംഘടനയ്ക്ക് നിർണായക സ്വാധീനമുണ്ടാക്കിയെടുക്കുന്നതിലും സുപ്രധാനമായ പങ്ക് വഹിക്കുകയുണ്ടായി. പാലക്കാട് ഡിവിഷനിലെ ശക്തമായ ഐക്യ ട്രേഡ് യൂണിയൻ നീക്കങ്ങൾക്കും സഖാവ് CS കിഷോർ നേതൃത്വം വഹിച്ചു. തമിഴ് മുദ്രാവാക്യങ്ങൾ, കുറിക്കുകൊള്ളുന്ന പോസ്റ്ററുകൾ, ആകർഷകമായ തമിഴ് പ്രസംഗങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ സംഘാടക മികവിന് തിളക്കമേകി. സംയുക്ത പാലക്കാട് ഡിവിഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി സ്വാഭാവികമായും സഖാവ് CS കിഷോർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ കാലയളവിൽ മധുരയിൽ നടന്ന സോണൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അപ്രന്റീസ് ബാച്ചിൽ നിന്നുള്ള ആദ്യ സോണൽ പ്രസിഡന്റായി സഖാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. സഖാവ് സോണൽ പ്രസിഡന്റായിരിക്കെ നയിച്ച പോരാട്ടങ്ങളിൽ പ്രധാനമായിരുന്നു 5th Pay കമ്മീഷന്റെ വികലമായ നിർദ്ദേശങ്ങൾക്കെതിരെ നടത്തപ്പെട്ടത്. സഖാവ് L. Mani സോണൽ സെക്രട്ടറിയും സഖാവ് കിഷോർ പ്രസിഡന്റും ആയിരിക്കെ സോണൽ കമ്മിറ്റി ജീവനക്കാരുടെ ആശങ്കകൾ കൃത്യമായി മനസ്സിലാക്കുകയും പരിഹാരത്തിന് സമരമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതേ തുടർന്ന് സമര നോട്ടീസ് നൽകുകയും ചെയ്തു. ആ സംഭവം തൻ്റെ സംഘടനാ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വല മുഹൂർത്തമായാണ് സഖാവ് കിഷോർ സ്വയം വിലയിരുത്തുന്നത്. 1997 ഓഗസ്റ്റ് 25, 26, 27 തീയതികളിലെ 3 ദിവസത്തെ സമര തീരുമാനവുമായി മുന്നോട്ട് പോയ ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ അതിനുള്ള കൃത്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി. എറണാകുളത്തുള്ള റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ റെയിൽവേ ബോർഡും AILRSA ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ ജീവനക്കാർ സമരത്തിലേക്കു തന്നെ എന്നുറപ്പാവുകയും ആ ദിവസങ്ങളിൽ ട്രെയിൻ ടിക്കറ്റുകൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്യപ്പെടുകയും ഉണ്ടായപ്പോൾ അധികാരികൾ ചർച്ചയ്ക്കു തയ്യാറായി. 3rd Shambhala കമ്മീഷനിൽ പേ എലമെൻ്റ് 75% നിന്നും യഥാക്രമം മൈലേജ് ഉൾപ്പെടെ സർവീസ് ആനുകൂല്യങ്ങൾക്ക് 30% പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് 55% കുറച്ചതുപോലെ 5th Shambhala കമ്മീഷനും പേ എലമെൻ്റ് നിലവിലുള്ളതിൻ്റെ പകുതിയാക്കാൻ പോകുന്നു എന്ന പ്രചാരണം ശക്തമായിരിക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ
റെയിൽവേ ബോർഡിനെ നിർബന്ധിച്ചു എന്ന് മാത്രമല്ല, മെയിൽ ലോക്കോ പൈലറ്റിൻ്റെ ശമ്പള സ്കെയിൽ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ അപ്ഗ്രേഡഡ് സ്കെയിലുകളും പുനഃസ്ഥാപിക്കുന്നതിനും കൃത്യമായി അരിയേഴ്സ് വാങ്ങിയെടുക്കുവാനും സമരനീക്കത്തിന് സാധിച്ചു. റണ്ണിംഗ് സ്റ്റാഫിൻ്റെ പ്രധാന ആനുകൂല്യങ്ങളിലൊന്നായ റണ്ണിംഗ് അലവൻസ് വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള RIC 2002 പ്രതിലോമകരമായ ശുപാർശകൾക്കെതിരെയുള്ള സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഖാവ് കിഷോറിന് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. തിരുവനന്തപുരത്തെ സംഘടനാ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രത്യേക ഉണർവ് നൽകി. നാട്ടിലെത്തി വീട്ടുകാര്യങ്ങൾ നോക്കി സ്വസ്ഥമായിരിക്കാൻ കിഷോറിലെ സംഘടനാ നേതാവിന് കഴിയുമായിരുന്നില്ല. ജീവനക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികളെ നിരന്തരം ബന്ധപ്പെട്ടു ശക്തമായി വാദിക്കുന്നതിനും എന്നാൽ എല്ലാവരുമായി ഊഷ്മളമായ സൗഹൃദം സ്ഥാപിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവ് സംഘടനയ്ക്ക് മുതൽക്കൂട്ടായി. AILRSAയുടെ ജനകീയ മുഖങ്ങളിലൊന്നായി അദ്ദേഹം അറിയപ്പെട്ടു. എല്ലാ വിഭാഗം ജീവനക്കാരുമായും സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായഹസ്തം നീട്ടുന്നതിലും മടികാട്ടിയിരുന്നില്ല. തിരുവനന്തപുരം ഡിവിഷനിൽ എത്തിയ ശേഷം 2 തവണ ഡിവിഷണൽ സെക്രട്ടറിയായും 1 തവണ ഡിവിഷണൽ പ്രസിഡൻ്റായും സഖാവ് നേതൃത്വം ഏറ്റെടുത്തു. 2018 മുതൽ അദ്ദേഹം സോണൽ വർക്കിംഗ് പ്രസിഡൻ്റായി തുടരുന്നു. ഇവിടെ എത്തിയ ശേഷം നടന്ന സമരങ്ങളിൽ അദ്ദേഹം വഹിച്ച നേതൃത്വപരമായ പങ്കും ഇവിടെ സ്മരണീയമാണ്. 2007 COM ലിങ്കിനെതിരെ നടന്ന സമരം, നാഗർകോവിൽ ഡിപ്പോയിലെ കപ്ലിംഗ് സമരം, സഖാവ് ദീപുരാജിനെ അന്യായമായി ഓഫീസിൽ വിളിച്ചു വരുത്തി VR എഴുതുവാൻ നിർബന്ധിച്ചതിനെതിരെ പ്രതികരിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തതിനെതിരായി തിരുവനന്തപുരം ഡിവിഷനിലുണ്ടായ സമര തീരുമാനത്തിലെ പ്രധാന നേതാക്കളിലൊരാൾ തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. ബ്രീത്തലൈസർ പരിശോധന പരിഷ്കരിച്ചതിലെ ആരോഗ്യ പ്രശ്നങ്ങളും നിയമവിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഡിവിഷണൽ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടന്ന സമരത്തിൽ അതിനെ മുന്നിൽ നിന്ന് നയിച്ച ഡിവിഷണൽ സെക്രട്ടറി സഖാവ് KP വർഗീസിനൊപ്പം അന്ന് എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്ന സഖാവ് കിഷോറും പങ്കാളിയായിരുന്നു. തിരുവനന്തപുരം ക്രൂ ബുക്കിംഗ് ഓഫീസിൽ റണ്ണിംഗ് സ്റ്റാഫിൻ്റെ സ്വകാര്യതയെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാരിവർഗം ക്യാമറകൾ സ്ഥാപിക്കുവാൻ പണ്ടേ തുനിഞ്ഞപ്പോൾ അതിനെ ചെറുക്കുവാനും സഖാവ് കിഷോർ മുന്നിലുണ്ടായിരുന്നു. സ്പാഡിൻ്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ടവരെ സംരക്ഷിച്ചു നിർത്തുന്നതിലും സർവീസിൽ തിരികെ കൊണ്ടുവരുന്നതിലും കിഷോറിനെ പോലെയുള്ളവരുടെ നയതന്ത്രജ്ഞത നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. AILRSA സമരങ്ങളോട് എന്നും യോജിച്ച് നീങ്ങിയിരുന്ന DRUവിനെ SRMUവിനും SRES ബദൽ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്ന് 2007 റഫറൻഡത്തിൽ DRUവിനെ വിജയിപ്പിക്കാൻ കൈമെയ് മറന്ന് പ്രവർത്തിച്ച നേതാവ്, CCRTU പോലുള്ള ഐക്യ ട്രേഡ് യൂണിയൻ നീക്കങ്ങൾക്കായി സ്വന്തം സംഘടനയ്ക്കകത്തും പുറത്തും ശക്തിയുക്തം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാവ്, സ്വകാര്യവൽക്കരണം, NPS, നോപാസ് തുടങ്ങിയ തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെയുള്ള ഐക്യ സമരങ്ങളുടെ പ്രധാന സംഘാടകൻ കൂടിയായ നേതാവ്, ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലെ മെഴിവുറ്റ ഏടുകൾ നിരവധിയാണ്. പോരാട്ടങ്ങൾ മാത്രമല്ല, കുടുംബ സൗഹൃദ കൂട്ടായ്മകളും വെൽഫെയർ ഫണ്ടുകളും റിലീഫ് ഫണ്ടുകളും ഒക്കെ സംഘടനയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുന്നിൽ നിന്നു. 1988 പുറത്തിറക്കി കഴിഞ്ഞ 34 വർഷമായി പ്രചാരത്തിലുള്ള AILRSAയുടെ ലോക്കോ മെൻ ഡയറിയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് സഖാവ്. ഇങ്ങനെ തൻ്റെ ഒഴിവു സമയങ്ങളും വിശ്രമസമയങ്ങളും പോലും സമൂഹത്തിനും സംഘടനയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവച്ചു ജീവിക്കുന്ന സഖാവ് കിഷോറിൻ്റെ ഓരോ ദിനവും സംഘടനയുടെ ചരിത്ര താളുകളിൽ ഇടം നേടാൻ പോന്നവയാണ്. അനർഘ നിമിഷങ്ങൾ അതീവ ചാരുതയോടെ ഒപ്പിയെടുക്കുന്ന പ്രതിഭാധനനായ ഛായാഗ്രഹനും സാഹസികനായ ദീർഘദൂര സഞ്ചാരിയും കൂടിയാണ് സഖാവ് കിഷോർ. ഒരു നല്ല സംഘടനാ നേതാവ് എന്നതുപോലെ തന്നെ സഖാവ് ഒരു നല്ല ജീവനക്കാരനുമാണ്. ഡു യുവർ ഡ്യൂട്ടി, ഫൈറ്റ് ഫോർ റൈറ്റ്സ് എന്ന AILRSA മുദ്രാവാക്യം സ്വന്തം ജീവിതത്തിൽ അണുവിട മാറ്റമില്ലാതെ പകർത്തിക്കാട്ടിയ മാതൃകാ വ്യക്തിത്വമാണ് സഖാവ്. ദക്ഷിണ റെയിൽവേയിലെ എല്ലാ ഡിവിഷനുകളിലും ട്രെയിൻ ഓടിക്കാൻ അവസരം ലഭിച്ച സഖാവ് തൻ്റെ തൊഴിൽ മേഖലയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും
വ്യക്തമായ അറിവുള്ളയാളുമാണ്. ജോലിക്കിടയിലെ തർക്കങ്ങളും സംഘർഷങ്ങളും തീവ്രമായി തുടരുമ്പോഴും മുഴുവൻ തൊഴിലാളികളുടെയും ആദരവ് പിടിച്ചുപറ്റുന്ന അസാമാന്യ മെയ്വഴക്കമാണ് സഖാവ് കിഷോറിനെ വ്യത്യസ്തനാക്കുന്നത്. ഡ്യൂട്ടിയിലെ സമയനിഷ്ഠ, ജാഗരൂകത, അച്ചടക്കം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേക നിർബന്ധ ബുദ്ധിക്കുടമയും. സർവീസിൽ നിന്ന് പടിയിറങ്ങുന്ന ഈ പ്രായത്തിലും ചിന്തകളിലും വാക്കുകളിലും ചെറുപ്പം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യുവതയെ പ്രചോദിപ്പിക്കുന്ന മാർഗനിർദ്ദേശകൻ എന്ന നിലയിലും സഖാവ് സംഘടനയ്ക്കും റെയിൽവേയ്ക്കും മുതൽക്കൂട്ടാണ്. പരിപൂർണ പിന്തുണയുമായി ഭാര്യ ജയശ്രീ, മക്കൾ മനു എന്നു വിളിപ്പേരുള്ള കിരൺ കിഷോർ, ചന്തു എന്ന കരൺ കിഷോർ, മരുമകൾ രേഷ്മ എന്നിവർ കൂടെയുണ്ട്. യാത്രയ്ക്കു ഭാണ്ഡം മുറുക്കുമീ സൂര്യസഞ്ചാരിക്കിതാകുമോ, യാത്ര ചോദിച്ചു പിരിയുവാൻ നമ്മളെ. നല്ലൊരു നാളെ പിറന്നിട്ടു മാത്രമേയുള്ളിതു വിശ്രമമെന്നു നിനയ്ക്കയാൽ, യാത്രയ്ക്കു ഭാണ്ഡം മുറുക്കുമീ സൂര്യസഞ്ചാരിക്കിതാകുമോ, യാത്ര ചോദിച്ചു പിരിയുവാൻ നമ്മളെ. അതെ, ഇനിയും പോരാട്ടവേദികളിൽ സജീവമായി തന്നെ നമ്മുടെ കിഷോർ സഖാവ് നമ്മോടൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ. ധീരനായി തുഴഞ്ഞു നീങ്ങുക നാവിക ജയനായക, ശോഭനം തവ ധീരനൂതന ലോക സങ്കൽപ്പം, മോഹനം തവ താളരാഗ നിബദ്ധ സച്ചലനം. ധീരനായി തുഴഞ്ഞു നീങ്ങുക നാവിക ജയനായക.